എംബിബിഎസിന്റെ കേരളത്തിലെ മോപ്പപ്പ് അലോട്ട്മെന്റിന്റെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇന്ന് 2 മണിവരെ, അതായത് 15-ാം തീയതി 2 മണിവരെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സീഡ് ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. എങ്ങനെയൊക്കെയാണ് അവസാന റാങ്കുകൾ, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് മുന്നത്തെ പോലെയല്ല, ടോട്ടൽ അഡ്മിറ്റഡ് സ്റ്റുഡൻസിൻ്റെ വിട്ടിട്ടുള്ളൂ, ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റ് വിടുമായിരിക്കും. ലാസ്റ്റ് റാങ്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ കാറ്റഗറിയിൽ പോയി എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കോ അല്ലെങ്കിൽ കാറ്റഗറി റാങ്കോ മനസ്സിലാവില്ല. ഈ ഒരു വീഡിയോയിൽ കാറ്റഗറി റാങ്കും മാർക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഞാൻ സെയ്ഫ് ആളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുപോയി. അതിൻ്റെ ഒരു ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ജോയിൻ ചെയ്യാനുള്ള തീയതി ഒരു അറിയിക്കും. ഏറെക്കുറെ ഒരു 21-ാം തീയതി 22-ാം തീയതിയുടെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ജോയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും, എന്തെല്ലാം ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടതെന്നൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, അതേപോലെ തന്നെ നീറ്റിൻ്റെ സ്കോർ കാർഡ്, നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ, അലോട്ട്മെൻറ്റ് മെമ്മോ, TC, അതേപോലെ തന്നെ നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി, ഇൻകം, നോൺ ക്രിമിനൽ ഒക്കെ പോലെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എത്ര സർട്ടിഫിക്കറ്റുകളും, ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടതുണ്ടാവുക. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഉണ്ടാവും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത്. ലാസ്റ്റ് റാങ്ക് നമുക്ക് MBBSന് പോയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ 1628 വരെ പോയിട്ടുണ്ട്. ഈ വർഷം സീറ്റ് കൂടിയതിൻ്റെ ഏറെക്കുറെ വലിയ രീതിയിലുള്ള സീറ്റ് മാറ്റം ഉണ്ട്, അതുകൊണ്ട് തന്നെ 1628 വരെ പോയിട്ടുണ്ട്. കഴിഞ്ഞ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഓൾ ഇന്ത്യ വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ ജോയിൻ ചെയ്തു, ഒരുപാട് കുട്ടികൾ ഓൾ ഇന്ത്യയിൽ പല സംസ്ഥാനത്തും തമിഴ്നാടൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് കേരളത്തിൽ അത്യാവശ്യം നല്ല വേക്കൻസി വന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ മാർക്ക് ഉള്ളവർക്ക് അല്ലെങ്കിൽ 600-ൻ്റെയൊക്കെ താഴെ മാർക്കുള്ള ആളുകൾക്ക് വരെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. ഈ 1628-ൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 596 ആയിരുന്നു. നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, ഞാൻ എല്ലാം വായിച്ചു പോകില്ല, ചിലതൊക്കെ ഞാൻ റാങ്ക് മാത്രമേ നോക്കുള്ളൂ, നിങ്ങളൊന്നുകൂടെ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. അതേപോലെ മുസ്ലിം കാറ്റഗറിയിൽ 1661 റാങ്കിൽ ലഭിച്ചിരിക്കുന്നു. അത് കോന്നിയിൽ പുതിയ തുടങ്ങിയ കോന്നിയിലെ കോളേജിലാണ്. അവരുടെ മാർക്ക് 595 ആണ്. നമ്മൾ പ്രതീക്ഷത്തിന് ഒരുപാട് താഴേക്ക് മാർക്ക് വന്നു എന്നുള്ളതാണ്. 610 ആയിരുന്നു അവരുടെ കാറ്റഗറി റാങ്ക്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ സീറ്റ് കൂടിയത് മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ വലിയ രീതിയിലുള്ള സീറ്റുകൾ കൂടി. തമിഴ്നാടൊക്കെ ഒരുപാട് സീറ്റുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് കുട്ടികൾ തമിഴ്നാട്ടിലേക്കും തെലുങ്കാനയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതെല്ലാം കൂടെ പരിഗണിച്ചായിരിക്കും ഇത്രയും വലിയൊരു ഡിഫറൻസ് വന്നിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു റിസൾട്ടിലേക്ക് വന്നിട്ട്, ഏകദേശം നമ്മൾ ഒരു മുസ്ലിം കാറ്റഗറിയൊക്കെ ഒരു 1600 നമ്മൾ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 1600 അടുത്ത് വരെ പോവാം എന്നുള്ളത്. അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ടാകും. ഈഴവ കാറ്റഗറി 1958 പോയിട്ടുണ്ട്. അവരുടെ മാർക്ക് 588 ആണ്. 275 ആയിരുന്നു കാറ്റഗറി റാങ്ക്, ഇടുക്കിയിലാണ്. 2073 റാങ്കിൽ വിശ്വകർമ്മ മഞ്ചേരിയിലാണ്, 585 മാർക്ക്, 31 കാറ്റഗറി. EWS ഒക്കെ 3845 എന്ന വലിയ സ്കോറിലേക്ക് പോയി, 545 മാത്രം മാർക്ക്. അവരുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 185 ആയിരുന്നു. ധീവര 8398 എന്നുള്ള റാങ്കിലേക്ക് പോയിരിക്കുന്നു. കണ്ണൂരാണ് 457 മാർക്ക്, 60 കാറ്റഗറി. SC 11712, ഗവൺമെൻറ് കോളേജ് കണ്ണൂരിലാണ്, 397 മാർക്കും 228 കാറ്റഗറി. ST 21234, എറണാകുളം കോളേജിൽ പോയി, 233 മാർക്ക്, അവരുടെ റാങ്ക് 61 ആണ്. BDS ഗവൺമെൻറ് എങ്ങനെയാണ് പോയിരിക്കുന്നത് നോക്കാം. 5097 സ്റ്റേറ്റ് മെറിറ്റ് തൃശ്ശൂരിൽ പോയി 520 മാർക്കിൽ. 6057 കണ്ണൂർ പോയി 501 മാർക്ക്, 1508 കാറ്റഗറി. ഈഴവ 6856 പോയി, കാറ്റഗറി 881 ആണ്. EWS 8616 പോയി, കാറ്റഗറി 446, മാർക്ക് 453. ലാറ്റിൻ കത്തോലിക്ക 13180 വരെ ഗവൺമെൻറ്റിൽ BDSന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. ട്രിവാൻഡ്രത്ത് 371 ആണ് അവരുടെ മാർക്ക്, കാറ്റഗറി 299. SC 15479, ഗവൺമെൻറ് കോളേജ് തൃശ്ശൂരാണ്, 450 കാറ്റഗറി, 329 മാർക്ക്. ബാക്ക്വേഡ് ഹിന്ദു 18911, കണ്ണൂർ ഗവൺമെൻറ് കോളേജിൽ, 255 മാർക്ക്, 701 കാറ്റഗറി. ധീവര 21926, അവരുടെ കോട്ടയത്താണ്, 222 മാർക്കും, 270 കാറ്റഗറി. KN കുഷമൻ റിലേറ്റഡ് 25559, തൃശ്ശൂരാണ് പോയിരിക്കുന്നത്, 98 കാറ്റഗറി, 142 മാർക്കും. 31630 ST പോയിരിക്കുകയാണ് ട്രിവാൻഡ്രത്ത്, 95 മാർക്ക്, 230 ആണ് കാറ്റഗറി. ഇനി MBBSിൽ തന്നെ പ്രൈവറ്റ് എങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ബാക്ക്വേഡ് ഹിന്ദു 8835, 275 കാറ്റഗറിയിൽ കരുണ മെഡിക്കൽ കോളേജിൽ പോയിരിക്കുകയാണ്. 9994 ഓൾ ഇന്ത്യൻ മെറിറ്റ് എന്നുള്ള രീതിയിൽ, സ്റ്റേറ്റ് മെറിറ്റ് പോലെ തന്നെ മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കുക, അങ്ങനെ ഓൾ ഇന്ത്യ മെറിറ്റിൽ
9,194 പോയിരിക്കുന്ന അല്ലസർ തൊടുപുയിൽ 443 മാർക്ക്. ദീവര 9,269 ആണ് പോയിരിക്കുന്നത്, 441 മാർക്ക്, 71 കാറ്റഗറി. അതേപോലെ സ്റ്റേറ്റ് മെറിറ്റിൽ പോയിരിക്കുന്നത് 9,434 ആണ്, 438 മാർക്കുള്ള ഒരു കുട്ടിക്ക് വരെ അവസാന അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. സ്റ്റേറ്റ് മെറിറ്റിലാണ് ഏറ്റവും അല്ലേ, സ്റ്റേറ്റ് മെറിറ്റിലേക്ക് വരുമ്പോൾ 438 മാർക്കിൽ വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇയബ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 9,607 435 അല്ലസർ തൊടുപുകയിൽ, 9,943 അദർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ പി കെ ദാസിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. 88 കാറ്റഗറി, 429 മാർക്ക്. ലാറ്റിൻ കാത്തോലിക്ക 12,157 പോയിരിക്കുന്നു, മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടാണ്, 358 മാർക്കും 263 കാറ്റഗറി. മുസ്ലിമിൽ 12,975 അല്ലസറിൽ പോയി, 358 മാർക്ക്, 3,260 കാറ്റഗറി. മുസ്ലിംസിലാണ് പോയിരിക്കുന്നത്, എം എം വേറെ വരുന്നുണ്ട്. 12,308 എസ് സി പോയിരിക്കുന്നു സോമർവേലിൽ, 251 കാറ്റഗറി, 385 മാർക്കും. ഓൾ ക്രിസ്ത്യൻ മൈനോറിറ്റി, ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന കോളേജുകൾ എല്ലാ വിഭാഗങ്ങളും പെട്ട ക്രിസ്ത്യൻസിന് ഉണ്ടാവുന്ന റിസർവേഷനാണ് ഓൾ ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. ആ ഓൾ ക്രിസ്ത്യനിൽ 12,441 പോയിരിക്കുന്നത് മൗണ്ട് സിയോണിലാണ്, അവിടെ 353 മാർക്കും 1,585 ഓൾ ക്രിസ്ത്യൻ കാറ്റഗറി റാങ്കുമുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചപ്പോൾ. വിശ്വകർമ്മ 12,622 ഡോക്ടർ മൂപ്പൻസിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു, 380 മാർക്ക്, 250 കാറ്റഗറി. മുസ്ലിം മൈനോറിറ്റി, മുസ്ലിം മാനേജ്മെൻറ്റുകൾ നടത്തുന്ന കോളേജുകളിലുള്ള റിസർവേഷൻ, അതായത് മുസ്ലിം വിഭാഗത്തിൽ വരുന്ന എല്ലാവർക്കും, അത് നോൺ ക്രിമിനൽ വരുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ മുസ്ലിം എന്നുള്ള കാറ്റഗറി വരുന്ന എല്ലാവർക്കും വരുന്ന റാങ്കാണ് 13,344. അല്ലസർ മെഡിക്കൽ കോളേജിൽ 367 മാർക്കും 3,646 കാറ്റഗറിക്കാരും ലഭിച്ചപ്പോൾ, കുടുംബി 14,631 മൗണ്ട് സിയോണിൽ തന്നെ 348 മാർക്കും 25 കാറ്റഗറിക്കാർക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞത് 12,654 ഡോക്ടർ മൂപ്പൻസിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു, 345 മാർക്ക്, 850 കാറ്റഗറി. ഇതാണ് പ്രൈവറ്റ് കോളേജുകളിൽ ലഭിച്ചിരിക്കുന്ന അവസാന റാങ്കുകൾ. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ ഏകദേശം പോയിരിക്കുന്ന റാങ്ക് 9,434 വരെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ തന്നെ പോയിരിക്കുന്നു എന്നുള്ളതാണ് പ്രൈവറ്റ് കോളേജുകളിലേക്ക് വരുമ്പോഴുള്ള വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. പ്രൈവറ്റ് കോളേജുകളിൽ ബി ഡി എസിൻ്റെ ലാസ്റ്റ് റാങ്ക് 24,520 ഓൾ ക്രിസ്ത്യൻ മൈനോറിറ്റി. മാർബേസി റെസിഡൻ്റൽ കോളേജ് കോതമംഗലത്ത് അഡ്മിഷൻ ലഭിച്ചു, 3,445 കാറ്റഗറി റാങ്ക്. മുസ്ലിം 30,647 പുഷ്പഗിരി കോളേജ് തിരുവല്ല അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു, 6,757 കാറ്റഗറി. എസ് സി 18,373 പുഷ്പഗിരി കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു, 689. സ്റ്റേറ്റ് മെറിറ്റ് ലഭിച്ചിരിക്കുന്നത് 31,821 അല്ലസർ ഡെൻഡൽ കോളേജ് തൊടുപുയ. ഇതാണ് പ്രൈവറ്റ് കോളേജിലെ അവസാന റാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിത് കഴിഞ്ഞതിന് ശേഷം സ്ട്രേ വേക്കൻസി വരാനുണ്ട്. സ്ട്രേ വേക്കൻസിയിൽ എത്ര സീറ്റുകളാണ് ഇനി ബാക്കിയുള്ളതെന്നുള്ളത്, ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം എത്ര സീറ്റുകളാണോ ബാക്കിയുള്ളത് അതെന്ത് ചെയ്യും, കീമ നമ്മൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ തരും. അതായത് സീറ്റ് വേക്കൻസി കഴിഞ്ഞ ഈ മോപ്പപ്പിനെ പോലെ തന്നെ എത്ര സീറ്റ് വേക്കൻസി ഉണ്ടെന്ന് അറിയിക്കുകയും നിലവിൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ നിന്നായിരിക്കും അതിലേക്ക് ഇനി ഓപ്ഷൻ വരിക. നമുക്കിനി ഓപ്ഷൻ അഡീഷണൽ ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ കൊടുത്തതിൽ ഇനി ഏത് റാങ്കുകാർക്കാണ് വരിക അതനുസരിച്ചിട്ട് ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും. ആ അലോട്ട്മെൻറ്റിന് ശേഷം നമുക്കവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം പിന്നീട് ബാലൻസ് വരികയാണെങ്കിൽ, സീറ്റ് ബാലൻസ് വരികയാണെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ ആ സമയത്ത് എന്താണോ എൻട്രൻസ് കമ്മീഷൻ തീരുമാനിക്കുന്നത് അത് നമ്മൾ അറിയിക്കും. അതനുസരിച്ച് നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കും. ഇപ്പോൾ ഈ വർഷത്തെ ഏകദേശം ഏറെക്കുറെ ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയകളൊക്കെ അവസാനിക്കുകയാണ്. ഇനിയും ഒരുപാട് റാങ്കൊക്കെ പിന്നിലുള്ളവർ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനുള്ള ആളുകൾക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെടാം. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായിട്ട് കേരളത്തിൽ അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത് ഞാൻ റിപ്പീറ്റിന് പോകണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കാൻ എന്താണ് പ്രൊസീജിയർ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടെ ഞങ്ങളുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്താൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ്റെ അപ്ഡേഷൻസൊക്കെ വരുന്നുണ്ട്, അതെല്ലാം ഞങ്ങൾ ആ സമയത്ത് അറിയിക്കും. ഈ ഒരു ഓരോ ദിവസവും ഞങ്ങളുടെ ചാനലിൽ ഓരോ ദിവസവും ഞങ്ങൾ ഓരോ ന്യൂസുകൾ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ ഓരോ കോഴ്സുകളെ കുറിച്ചിട്ട് അപ്ലോഡ് ചെയ്യും. അതൊക്കെ നമ്മളുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിന് നിങ്ങൾ ശ്രമിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.